ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഗ്രാനി ചാപ്റ്റർ 1 ആണ് കേട്ടോ. 2 3 ഒന്നുമല്ല, നമ്മളിന്ന് ചാപ്റ്റർ 1 ആണ് കളിക്കാൻ പോണത്. അപ്പോൾ അന്ന് നമ്മൾ കളിക്കാൻ നേരത്ത് നമ്മൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം കളിച്ച് സെറ്റാക്കുമെന്ന്. അപ്പോൾ നമ്മളിന്ന് നൈറ്റ് മെയർ മോഡ് വിത്ത് നൈറ്റ് മെയർ മോഡിലാണ് നമ്മളിന്ന് സീവർ എസ്കേപ്പ് ചെയ്യാൻ പോണത്. ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടിന്യൂ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ട് എൻറ്റർ ആവുന്നതായിരിക്കും. നോക്കാം എന്താ. കണ്ടിന്യൂ കൊടുക്കണമല്ലേ, ഞാൻ ആ കാര്യം ഉണ്ട് മറന്ന്. ഓക്കെ, ലോഡിംഗ് ആണിപ്പോൾ. ഇത് എന്തു ഗൈസ് തീരെ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായി പ്ലെയിൻ പോണ സൗണ്ട് ഒന്നുമില്ല കേട്ടോ. ഞാൻ അവിടെ ഫാനോ നമ്മളെ ഫാൻ ഓണാക്കിയ സൗണ്ടാണ്. ഡേ 1 ഗൈസ്, നൈറ്റ് മെയർ മോഡാണ്, ഓർമ്മിച്ചോ. കണ്ട, ഇത്തിരി രക്തത്തിൻ്റെ സീനാണ്, കളിയാണ് ഇവിടെ. പെയിൻറ്റിൻ്റെ വരെ രക്തമാണ് അടിച്ചിട്ട് ഇരിക്കണത് ഗ്രാനി. അപ്പോൾ നമുക്കാദ്യം ഇങ്ങനെ ഗ്രാനിനെ ഇങ്ങോട്ട് വിളിക്കണം, അല്ലെങ്കിൽ തള്ള എവിടെയെന്ന് അറിയില്ലേ നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ഈ എടുത്ത് ഓടിയിട്ടാണ് നമ്മൾ ചത്തത്. ഞാൻ ചാവാണ്ട് കളി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. ഗൈസ്, ഗ്രാനിനെ കാണാനില്ല. അവരുണ്ട്. ഓക്കെ, വന്നിട്ട് തപ്പുണ്ട്. എവിടെ സൗണ്ട് കേട്ടത് ഇവിടെ നിന്നാണല്ലോ. അപ്പോൾ വന്ന് നോക്കുകയാണ്, അങ്ങോട്ടുമിങ്ങോട്ടും നോക്കുന്നുണ്ട്. ഓക്കെ, പോയി. ഗ്രാനി തിരിച്ചു പോയിട്ടുണ്ട്. ഇത് എവിടേക്കാ പോണതെന്ന് നമുക്ക് നോക്കണമല്ലേ ഗൈസ്. ഓക്കെ, എവിടേക്കാ പോണത് ഇത് ഉള്ള. ഓ, അവിടെ ട്രാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഏ ഷെടാ, ഇപ്പം ഗ്രാനി വന്ന്. എടാ, എന്ത് ഫാസ്റ്റാണ്, അങ്ങോട്ട് അടിയിൽക്ക് പോയല്ലേ. ഷെടാ, നമ്മൾ പിടിച്ച് ഫസ്റ്റ് തന്നെ ഇറങ്ങി പോവാൻ സമയക്കില്ല. അപ്പം തന്നെ നമ്മളെ പിടിച്ച് തള്ളക്ക്. ഇപ്പം ഇത്തിരി ബുദ്ധി കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കളിയാക്കി കളിയാക്കിയിട്ട് ഡേ 2 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും എണിച്ച് പോവുകയാണ്. ഇനി മണ്ടത്തരം ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ആ കുപ്പി എടുത്തിട്ട് വീണ്ടും എറിയാം. എനിക്ക് പേടിയുണ്ട് ഗൈസ്, എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. പൊട്ടിയാൽ തിരി സീനം ഗൈസ്. നമ്മളെ ഗ്രാനിത്തള്ള അവിടെ ഇടയിൽ ഉണ്ടാവും നോക്കാം. ഇവിടെ ഇല്ല ഗൈസ്. ഏ, എന്തൊരു ട്രാപ്പ് ഇത്. ഇതാണ് നൈറ്റ് മെയർ മോഡിൻ്റെ പ്രശ്നം. ഇതാ വീണ്ടും. എടാ, ഈ കളി ഞാൻ പൊട്ടുമെന്ന് തോന്നുന്നു. ഈ ട്രാപ്പിൽ കുടുങ്ങി തന്നെ ഞാൻ പൊട്ടുമെന്ന് തോന്നുന്നു. എന്ത് കഷ്ടമാണ് ഗൈസ്. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും പോയി ട്രാപ്പിൽ കുടുങ്ങി. ഗൈസ്, നമ്മളെ ഡേ 3 ആയിട്ടുണ്ട്. നമ്മൾ ഈ അടുക്കളയിൽ വന്ന് ചെക്ക് ചെയ്യാണ്. സ്പെഷ്യൽ കീ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ കാര്യമൊന്നുമില്ല, ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിടാം. കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഈ മേശ അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഇത് കാര്യമില്ല, പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട് ആവശ്യമുണ്ട്. എന്തായാലും ഇവിടെ എടുക്കട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമുക്ക്. ഡേ 3 തന്നെ ഞാൻ ജയിപ്പിക്കും ഗൈസ്, ഉറപ്പാണ്. ഇവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പം നമുക്ക് എന്നാൽ ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളെ കാറിൻ്റെ അവിടെ പോയി ഫിസ് ചെയ്യാം. ഇതെന്താ, ഓ, പാഡലോക്കിൻ്റെ കോഡ് ഇത് എവിടെയാണ് വെച്ചിട്ടുള്ളത്. അവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ. അതിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് എന്നാൽ നമ്മളെ കാർ ഷെഡിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കാർ ഷെഡിലേക്ക് പോകുന്നുണ്ട്. ഈ നൈറ്റ് മെയർ മോഡിൽ കൂടുതൽ എലികളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് എന്തായാലും ഈ ഒരു ഇതിൽ ചെക്ക് ചെയ്യാം. ഇതിൽ ചെക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് സീവർ എസ്കേപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അറിയാം ഇവിടെ നിന്ന്. നമുക്ക് ഈ ആദ്യം ഷോർട്ട് ഗണ്ണിൻ്റെ ഷോർട്ട് ഗൺ ആവശ്യമുണ്ട് ഗൈസ്. എന്നാലേ നമുക്ക് ഫസ്റ്റത്തെ സംഭവം എടുക്കാൻ പറ്റുള്ളൂ. ഷോർട്ട് ഗൺ ഒന്ന് ശരിയാക്കട്ടെ. ഈ പീസ് ഒന്ന് കൊണ്ടുപോയി ഇടാം. ഒരു പീസ് ഇതാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഈ ഷെൽഫിലിരിക്കുന്നുണ്ട്. നമുക്ക് ഈ പീസ് അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പീസ് ഇതാ ഈ ഷെൽഫിലുണ്ട്. എടുത്തിട്ട് നമുക്ക് അവിടെ വെക്കാം. ഇതിനുള്ളിലൊന്നും കാണുന്നില്ല, അതിനുള്ളിലൊന്നും ഇല്ല. ഓക്കെ ഗൈസ്, നമ്മളെ ഗ്രാനി ഇങ്ങോട്ട് വരുമെന്നൊക്കെ അറിയില്ല കേട്ടോ. തള്ളവിടെ പോയി കിടക്കണോ, അവിടെ കാണാനൊന്നുമില്ല. നമുക്ക് ഞാൻ ആ ഒരു പീസ് ഇതാ ഇവിടെ ഉണ്ട്. നമ്മളെ ആ കാക്കടല്ല, ടെഡി ബിയർ കിടക്കുന്ന റൂമിലുണ്ട്. എല്ലാവരും ഈ നൈറ്റ് മെയർ മോഡിൽ സീവർ എസ്കേപ്പ് വിത്ത് ടെഡിയാണ് ചെയ്യുന്നത്. ഞാൻ ടെഡി ചെയ്യുന്നില്ല, കാരണം ഇവിടെ അല്ല തോന്നുന്നു, നേരത്തെ റൂമിലാ തോന്നുന്നു. എനിക്ക് ചെറിയ പേടിയാണ് ഗൈസ്. ഞാൻ ഓ, ഈ എലി പറഞ്ഞില്ലേ, ഈ നൈറ്റ് മെയർ മോഡിൽ എലികൾ സീനാണ്. അതുകൊണ്ട് പ്രാന്തത ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുത്താം. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ എടുക്കണം. ഇത് പൊട്ടിച്ചിട്ട് വേണേൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ പോയി എടുക്കാം. ഈ എലിനെ കൊണ്ട് ഇല്ല പിന്നെ. കുറെ നേരമായിട്ടിട്ട് കടിക്കാൻ വരുന്നു. എന്താണ് ഗൈസ് ഓടണ സമയം. ആ എലി കടിക്കുന്ന സൗണ്ട് ഇട്ടിട്ടാണ് നമ്മളെ ഗ്രാനി നമ്മളെ പിന്നാലെ വരുന്നത്. അതാണ് പ്രശ്നം. അതാണ് നൈറ്റ് മെയർ മോഡിൻ്റെ ഒരു
ശോകം പിടിച്ച സംഭവം നേരെ വെച്ചാൽ നമ്മളെ കാറിൻ്റെ മുകളിലേക്കാകെ റെഡ് എന്താണ് ബ്ലഡാണ് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ഏമോ എടുക്കാൻ പറ്റാത്ത, ഓക്കെ ഏമോ റീലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ പോയിട്ട് ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു പെട്ടി ഉണ്ടല്ലോ അത് നമുക്ക് അടിച്ചിടണം ഗൈസ്. ഗ്രാനിപ്പം നമ്മളെ എലി കടിച്ചു കൊടുത്തിട്ടുണ്ടാവും, അത് വരണതിന് മുമ്പ് നമുക്ക് ആ പെട്ടി തട്ടിയിടണം. ഗ്രാനി ഇവിടെ എവിടെയും ഉണ്ടോ കാണാനില്ല, അടിക്കടിക്കട്ടെ നമുക്ക് എന്തായാലും ആ പെട്ടിന്ന് വേഗം തട്ടിയിട്ടിട്ട് പോവാ. ഓ ഓ എലി കടിച്ചത്, ഞാൻ ചേച്ചി ഗ്രാനി വന്ന് തലക്കടിച്ചിന്ന്. ഓ ഇതാണ്, സ്ക്രൂ ഡ്രൈവർ കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഇത് എന്താണിത്. ഓക്കെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടിയിൽ പോയിട്ട് ആ ഒരു സ്റ്റേഴ്സിൻ്റെ ആ എന്താ ഈ ചവിട്ടിൽപ്പെട്ടിട്ട് കോണിപ്പെട്ടിട്ട് അവിടെ ആയിട്ടൊരു സംഭവം ഉണ്ടല്ലോ അതിനെ നമുക്ക് ഊരി നോക്കണം. സ്റ്റേഴ്സാ എന്തോന്നുകൊണ്ട് പറയാം. ഓക്കെ നെക്സ്റ്റ് ഈ പാഡിലോക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ആ കാർ ഷെഡിൻ്റെ അവിടെ ഞാൻ കാണിച്ചുതരാം. ഒരു ചെറിയൊരു ഗ്ലാസ് പോലെ അല്ലേ, ഒരു ജനാല പോലെ ഒരു സംഭവമല്ലേ, അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ ഗ്രാനി വരുന്നുണ്ടാവാം, വരുന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇവിടുന്ന് തല്ലിയിട്ട് പോട്ടങ്ങുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് നോക്കിയത്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് ഇടേണ്ടത്. ഓക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് കൃത്യമായിട്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് വീണ്ടും ഷോർട്ട് ഗണ്ണ് എടുക്കണം ഗൈസ്, എന്നിട്ട് ആ കാക്കനെ പോയി പിടിക്കണം. അതാണ് ഷോർട്ട് ഗണ്ണ് നമ്മളവിടെ ഇട്ടത്. ഷോർട്ട് ഗണ്ണ് നമ്മൾ മേലെ ഉണ്ടല്ലോ ഇട്ടത്. ഓക്കെ ഷോർട്ട് ഗണ്ണ് മേലെയാണ് ഇട്ടത്, എനിക്ക് ഓർമ്മയില്ലാണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോണത്. ഓക്കെ ഇവിടെ ആ ഷോർട്ട് ഗണ്ണുണ്ട്. നമ്മളപ്പോൾ അമ്മച്ചി സൗണ്ട് കേട്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് വരും. അതിന് മുമ്പായിട്ട് നമുക്ക് റീലോഡ് ചെയ്തിട്ട് നേരെ കാക്കയുടെ അടുത്തേക്ക് പോകണം. ഞാൻ അവിടെയാണ് കുറച്ച് കളികളൊക്കെ ഉള്ളത്. കാക്കയുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ റിമോട്ട് എടുക്കണം. റിമോട്ട് കീ അല്ല, റിമോട്ട് എടുക്കണം. റിമോട്ട് എടുത്താൽ ഈ ഡോറ് തുറന്നാൽ നമുക്ക് നമ്മളെ ഇത് കിട്ടും ഗൈസ്, ചെയിൻ കട്ടർ കിട്ടും. കട്ടംപ്ലയർ കൊടുത്ത് വേറൊരു സംഭവമാണ് ചെയിൻ കട്ടർ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാക്കൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഇതെടുക്കുന്നത്. എന്താണ് ആ റിമോട്ട് നമ്മുടെ ഇവിടെ ഇതിനുള്ളിൽ കൊണ്ടുവന്ന. ആ ഓക്കെ ഇവിടെ ആ ഈ ഡോറ് തുറന്നാൽ ഇതായി. അവിടെ കാക്ക അവിടെ അല്ലേ, ഞാൻ എന്തിനാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോണേ. കാക്കനെ ആ ഗൈസ് കാക്കനെ പൊട്ടിക്കണേട്ട് നമുക്ക് അടിയിലേക്ക് പോയിട്ടേ ഈ റൂം ഒന്ന് തുറക്കാം. ഓക്കെ ഈ റൂം തുറക്കാം, അത് നല്ലത്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കൊരു വുഡൻ പീസിൻ്റെ ഒരു പീസ് കിട്ടും, അതാ കണ്ട ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. കൃത്യ ടൈമൊക്കെ ഷൂട്ട് ചെയ്യണം. ഓക്കെ ഗൈസ് കൃത്യ ടൈം നമുക്ക് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ആ ഒരു പലക കഷ്ണം എടുക്കണം. ഗൈസ് നമ്മൾ ഈ വുഡൻ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് പോയിട്ട് നമ്മളെ കാർ ഷെഡ് ഉണ്ടല്ലോ അവിടെ തന്നെ നമുക്ക് ഇതും കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി നേരെ കാർ ഷെഡിലേക്ക് കത്തിച്ചു വിടാം. കത്തിച്ചു വിടാൻ ഇതെന്ത്, ഇവിടെ എലി ഉണ്ടാവും കേട്ടോ, അതാണ് പ്രശ്നം. എലി കടിച്ചാൽ നമ്മൾക്ക് ഈ സൗണ്ട് കേട്ട് ഗ്രാനി വരും. അപ്പം ആ ഷൂട്ട് ചെയ്ത സൗണ്ട് കേട്ട് ഗ്രാനി എന്തായാലും അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അമ്മച്ചയുടെ സൗണ്ട് അല്ല, അമ്മച്ചയുടെ ചെവി ഇത്തിരി സീനാണ്. എന്തെങ്കിലും ഒരു ചെറിയ സൗണ്ട് കിട്ടിയാൽ മതി, അപ്പോൾ തന്നെ അങ്ങോട്ട് വരും. ഇതെന്താ കയറാത്ത ഇതിനുള്ളിൽ, ഏയ് ഇതെന്താ കയറിനില്ലല്ലോ. ഓക്കെ അടുത്ത് നിട്ടോക്കാം. ഓക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ റിമോട്ട് കീ എടുക്കണം നമ്മളെ കാക്കൻ്റെ അടുത്ത് നിന്ന് പോയിട്ട്. അതിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് തന്നെ പോയിട്ട് ഗണ്ണ് എടുക്കണം ഗൈസ്. ഇവിടെ ഇവിടെ ഗ്രാനി വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളെ വുഡൻ സ്റ്റിക്ക് എടുക്കണ, വുഡൻ സ്റ്റിക്ക് ഇടുന്ന സൗണ്ട് ഇട്ടിട്ടാവും ഗണ്ണിൽ ബുള്ളറ്റ് റീലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ഗ്രാനി വന്നാൽ നമ്മളെ തലക്കടിച്ച് കൊല്ലും. ഗ്രാനിനെ കണ്ട അപ്പം നമുക്ക് വെടി വെച്ചിടാം. ഇനി നമുക്ക് കാക്കൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. കാക്ക 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 ഓക്കെ കാക്കൻ്റെ അടുത്ത് പോയിട്ടാണ് നമുക്ക് ആ റിമോട്ട് എടുക്കാൻ. അപ്പോൾ ആ ചെയിൻ കട്ടറും കൂടി ഇട്ട് നമ്മളെ പണി കഴിഞ്ഞ്. ഇനി നമുക്ക് ആഞ്ചലിൻ്റെ അടുത്ത് പോയിട്ട് ബുക്ക് വെച്ചിട്ട് കീയും കൂടി വാങ്ങിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ കാക്കനെ കൊന്ത ഈ കാക്കനെ കൊന്ന ഈ ആഞ്ചലിനയുടെ കണ്ണൊക്കെ ചോക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അവർ വളർത്തണ കാക്കയല്ലേ, വിഷമമാവും ഇവർക്ക്, അതുകൊണ്ടാവും അവരെ കണ്ണ് ചോക്കുന്നത്. നമുക്ക് ഈ റിമോട്ടായിട്ട് എവിടെ പോവുക, ആ മറ്റേ ഞാൻ പറഞ്ഞല്ലോ സ്റ്റെയർസിൻ്റെ അടുത്തുള്ള ആ ഡോറുണ്ടല്ലോ അത് നമുക്ക് ഈ റിമോട്ടായിട്ടാണ് തുറക്കേണ്ടത്. അറിയായിരിക്കും എല്ലാവർക്കും. കാണിച്ചുതരാം ഇതാ. ഓക്കെ നമ്മൾ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഇതാ ചെയിൻ കട്ടർ കിട്ടിയിട്ടുണ്ട്. വേറെ എന്തോ ഒരു സംഭവം കൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഗ്രാനിയുടെ കണ്ണിൽ കിട്ടുന്നത്. ഗ്രാനിക്ക് കണ്ണ് കാണില്ല ഗൈസ്, അപ്പോൾ അതിനാണ് ആ സംഭവം. ഞാൻ ഇങ്ങോട്ട് പോണത്. ഈ സംഭവം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, ഇത് അതിൻ്റെ ഉള്ളിൽ കയറില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഈ സ്പൈഡർക്ക് ഏഞ്ചലിൻ്റെ സ്ഥലത്തേക്ക് പോകണോട് തന്നെ ഡ്രോപ്പ് ചെയ്യത്, അതാണ് നല്ലത്. ഇതെൻ്റെ എഞ്ചിമ്പാട്ടിരിക്കും തോന്നുന്നു ടി വിയുടെ അവിടെ. ആവശ്യമുള്ള സമയത്തൊന്നും ഇത് കിട്ടില്ല നമുക്ക്. അതാണ് ഈ ഗ്രാനി കളിക്കുമ്പോഴുള്ള മെയിൻ പ്രത്യേകത. നമുക്ക് ഈ ബുക്ക് വെച്ചിട്ട് വേണം ഏഞ്ചലിൻ്റെ അടുത്ത് പോയി വെക്കാൻ. ഇതെന്താണ് ഈ ഇടക്കിടക്ക് ഈ സെൻസിറ്റി ഇത്തിരി സീനാണ് കേട്ടോ. അതാണ് ഈ
സ്ക്രീന് വേറെ എവിടേക്കൊക്കെ തിരിഞ്ഞു പോണത്. ഓ ആ എലി ഷടാ, ഈ എലി വന്ന് കടിച്ചിട്ട് ആകെ സീനാക്കാനില്ല. എലി വന്ന് കുറേ പ്രശ്നം കടിച്ച് നമ്മൾ ചാവും തോന്നുന്നു കേട്ടോ, അറിയില്ല. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ലീവർ ഉണ്ട്, ഇത് വരിക്കണം. സീക്രട്ട് റൂം കണ്ടപ്പോൾ തുറന്നു വരുന്നത്. ഏഞ്ചലിനെ കെട്ടി തൂക്കിയിട്ടിരിക്കണം അവിടെ. നമ്മളാ ബുക്ക് കൊണ്ടുപോയി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏഞ്ചലിനെ അങ്ങോട്ട് നീന്തി നീന്തി വരട്ടെ. ഗൈസ്, നമ്മൾ ഏഞ്ചലിനെ ഇവിടെ കീ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇനിയാണ് ഗൈസ് കളി കാര്യമാകാൻ പോണത്. ഇനി നമ്മളൊരു സ്പൈഡറിൻ്റെ അടുത്തൊക്കെ പോണത്. ഗ്രാനിനായിട്ടും പേടി കഴിഞ്ഞാണ്. കാരണം എന്താ വെച്ചാൽ അതിന് ചെവിയൊന്നും കേൾക്കൂല. നമ്മൾ ഈ ഭാഗത്തുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്നാൽ പോലെ അതിന് ചെവി കേൾക്കൂല. ഗ്രാനിയുടെ പോലെ നല്ല, പക്ഷെ എന്നാലും ചെറിയ പേടിയാണ് ഗൈസ് അതിൻ്റെ അടുത്ത് പോകാൻ. കണ്ടാൽ കടിച്ച് പിടിച്ച് കീറി തിന്നും നമ്മളെ. നമ്മളെ കാക്കനേയും കൊന്നല്ലോ, അപ്പോൾ അതിന് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവും, അതിൻ്റെ കണ്ണൊക്കെ ചുവന്നിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്തോ കൊടുക്കുന്നുണ്ട്, അതൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട. നമ്മൾ എസ്കേപ്പ് ആവാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഈ വെള്ളത്തേക്ക് വന്ന് ചാടിയിട്ടുണ്ട്. ഇനിയാണ് ഗൈസ്, ഓ ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഏഞ്ചലിന് ഇപ്പോൾ അവിടുന്ന് പേടി പോകട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ചെയിൻ കട്ടർ എടുത്ത് വിട്ട്, ആ ചെയിൻ കട്ട് ചെയ്യും. ഉമ്മേ പറഞ്ഞില്ല ഗൈസ് അതിൻ്റെ കണ്ണ് ചുവന്നിട്ടുണ്ടാവും. ഞാൻ നമ്മളെ ഇവിടുന്ന് വിടില്ല, അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. എന്താ വെച്ചാൽ അതുതന്നെയാണ് പ്രശ്നം. ഗൈസ്, നമ്മളെങ്ങനെയൊക്കെ ഏഞ്ചലിനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മളിതായി ഈ സീവറിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെയിൻ കട്ടർ വെച്ചിട്ട് ഈ ചെയിനൊന്ന് മുറിക്കാം. ഇനി നമുക്ക് ആ വുഡൻ സ്റ്റിക്കും പിന്നെ നമുക്ക് ആ നെസ്റ്റി പാഡ്ലോക്കിയും കൂടി എടുക്കണം. ഇവിടെ പുറത്ത് നമ്മളെ ഏഞ്ചലിന് നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ ഏഞ്ചലിന് നമ്മളൊരു പ്രാവശ്യം പിടിച്ചിട്ടോ. ഡേ ഫൈവ് അല്ല ഫോറാണ് ഇത്, ആകെ സീനായിട്ടിരിക്കണം. അതുകൊണ്ടാണ് സ്ക്രീനിമ്മേ ചോരയുടെ ഇത്, ഞാൻ വീഡിയോ കട്ടാക്കി, അതുകൊണ്ടാണ് ഞാൻ പിടിക്കണത് കാണിക്കാറുന്ന്. ഗൈസ്, നമ്മൾ ഏഞ്ചലിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മളെ സംഭവം നമ്മളെ ഐറ്റംസൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വുഡൻ സ്റ്റിക്കും നെസ്റ്റി പാഡ്ലോക്കിയും. നമുക്കൊരു കാര്യം ചെയ്യും, ഇത് എടുത്തിട്ട് ആ ഫസ്റ്റ് കയറുന്ന സ്ഥലത്ത് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിടാം. അപ്പോൾ എടുക്കാനൊക്കെ ഇത്തിരി എളുപ്പമാവും. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് നെസ്റ്റി പാഡ്ലോക്കിയും കൂടി എടുത്തിട്ട് വരാം. നെസ്റ്റി പാഡ്ലോക്കി, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യമായിട്ടാണ് ഗ്രാൻഡ് വീട്ടിൽ നിന്ന് ഈ സേവർ വഴി എസ്കേപ്പ് ആവുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണതും സീവർ വഴി നൈറ്റ് മെയർ മോഡ് ആദ്യമായിട്ടാണ് കളിക്കണതും. നമ്മളെ ഏഞ്ചലിന് വരുന്നുണ്ടോ ഗൈസ്? കറിയില്ല, പോയോക്കില്ല. ഗൈസ്, ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നമ്മൾ നെസ്റ്റി പാഡ്ലോക്കി ഇട്ടിട്ട് നമ്മളെ സീവർ തുറക്കണ വീഡിയോ നമുക്ക് കിട്ടിയില്ല. സംഭവം എന്താ വെച്ചാൽ സ്ക്രീൻ റെക്കോർഡർ ക്രാഷ് ആയിപ്പോയി ആ ഒരു ഭാഗത്ത് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കിട്ടിയില്ല നമുക്ക്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും തുറക്കണം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു പൂട്ടി നമ്മൾ തുറക്കണതാണ്. നമ്മളെ ഏഞ്ചലിനെ തള്ളനെ കണ്ടിട്ടില്ല, സ്ക്രീൻ റെക്കോർഡർ വരെ പേടിച്ചിട്ട് ക്രാഷായി പോയി. ഇനി നമുക്ക് ഈ വുഡൻ സ്റ്റിക്ക് കൊണ്ടിട്ട് അവിടെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സീവർ വഴി എസ്കേപ്പ് ആകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഓടാം. ഏഞ്ചലിനെ തള്ളനോടെ അവിടെ കാണാനൊന്നുമില്ല. തള്ളന്നല്ല, ശരിക്കും എട്ടുകാലിയാണ്. ഈ ഒരു മനുഷ്യൻ്റെ മുഖമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മനുഷ്യനല്ല പ്രേതത്തിൻ്റെ മുഖമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഫൈനലി ഗൈസ്, നമ്മളിവിടുന്ന് എസ്കേപ്പ് ആകാൻ പോവുകയാണ്. നമ്മളെ ഇട്ടിട്ട് തിരിച്ചിട്ടുണ്ട്, എന്ന് തുറക്കാത്ത തുറന്നിട്ടുണ്ട്. അപ്പോൾ ഏഞ്ചലിൻ്റെ തള്ളെ ഗ്രാനി ഞാൻ പോവുന്നുണ്ട് ബേബി. അപ്പോൾ നമ്മളവനെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഗ്രാനി ഇതാണ് നോക്കുന്നത്. ഗ്രാനി എന്താ കരിക്കട്ടായി വീണ മതി, നല്ല കോമഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മുഖം കാണാൻ നല്ല രസമുണ്ട്, എന്നുവെച്ചാൽ സൺസ്ക്രീം വെച്ചാൽ പോലെ ഉണ്ട്. ഇതാ നമ്മളെ ഏഞ്ചലിൻ്റെ തള്ള വായൽ പബ്ലിക് കൊട്ട് ചവച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇതിനുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇതിനുള്ളൂ. ബേബി ഗൈസ്.